ഹായ് ഫ്രണ്ട്സ്, സഞ്ജയ് ആറന്മുള ഉക്കൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമുക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കാർപ്പ് ഫിഷിങ്ങിന് ഇറങ്ങിയാണ്. പുതിയ മീനൊന്നും ഇപ്പോഴേ അടിച്ചില്ല, ഉച്ചയ്ക്ക് ആയിരിക്കും അടിക്കുന്ന പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങൾ പരിചയപ്പെടുത്താം നമുക്ക്. മറ്റൊന്നല്ല പോപ്പ്, നമ്മൾ കടയിൽ നിന്നല്ല, ഹാൻഡ് മെയ്ഡ് പോപ്പാണ്. നമുക്ക് ഒന്ന് രമേശേണ് ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു പോപ്പിന്റെ കാര്യം. ഞങ്ങൾ ഹാൻഡ് മെയ്ഡ് പോപ്പ് തന്നെയാണ് കേട്ടോ. ഞങ്ങള് സാധന ഹുക്കും അത്യാവശ്യം നല്ല ഹുക്കും റിഗ് അതിന്റെ റിങ്ങും പിന്നെ ബോളും എല്ലാം കൂടെ മേടിച്ചിട്ട് ഞങ്ങൾ തന്നെ രമേശേണ്ടയിലോ അല്ല രമേശേട്ടൻ തന്നെ സെറ്റ് ചെയ്യും എല്ലാം മേടിച്ചിട്ട്. അപ്പം നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ കടയിൽ നിന്നൊന്നും മേടിക്കുന്നില്ല. കടയിൽ നിന്ന് 50 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 100 രൂപ കൊടുത്ത് മേടിക്കുന്നതിനെക്കാട്ടി ഇപ്പം 100 രൂപ കൊടുത്ത് നമുക്ക് നല്ല ഹുക്കും സാധനവും എല്ലാം കൂടെ എടുത്ത് നമുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് പോപ്പപ്പ് എങ്ങനെ ഉണ്ടാക്കാം. അപ്പം നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പോപ്പപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്കിലും നമ്മുടെ പിള്ളേർക്ക് വേണ്ടി നമ്മളിടുന്നതാണ്. അപ്പം ഒന്ന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഹുക്ക് കാപ്പർലാൻഡിൻ്റെ ഹുക്കാണ്. കാപ്പർലാൻഡിൻ്റെ കാർപ്പ് ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബോള്, ഇത് നമ്മുടെ കടയിൽ മേടിക്കാൻ കിട്ടും 14 സൈസ് ബോള്. അതുപോലെ നമ്മൾ വെയിറ്റ് ആയിട്ട് എടുത്തേക്കുന്ന മറ്റേ ദണ്ഡി ഇതാണ്, ഈ വെയിറ്റ്, ചെറിയ വെയിറ്റ്. പിന്നെ ഇതാ ഈ റിങ്ങ്, റിങ്ങ്, ഈ റിങ്ങും അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ കെട്ടിക്കഴിഞ്ഞിട്ട് കയറ്റിയിടാനെ കൊണ്ട് റബ്ബർ, ഇതെല്ലാം കടകളിൽ മേടിക്കാൻ കിട്ടുന്ന ഐറ്റാണ്. ഇതാ ഈ റബ്ബർ. പിന്നെ മെയിനായിട്ട് നമ്മൾ കെട്ടി മണ്ടക്കിടാനെ കൊണ്ടുള്ള ഒരു സ്റ്റോപ്പറ പോലെ, ഇതിത്രയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ലൈറ്റ്, ഇത് 100 LB ലൈനാണ് എടുത്തേക്കുന്നത്. ഇത് കാർപ്പ് ഫിഷിങ്ങിന് പോപ്പിന് വേണ്ടി ആയിട്ട് മെയിനായിട്ട് 100 LB ഒക്കെ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ കിട്ടുന്നില്ല, ഞാൻ പോപ്പ് അധികം കെട്ടാറില്ല. ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ വീട്ടിലും കാണാൻ ഇരുന്നിട്ട് ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കെട്ടാൻ അറിയാം, എങ്കിലും അങ്ങനെ കെട്ടാറില്ല. അപ്പം രമേശനെ കൊണ്ടാണ് കെട്ടിക്കുന്നത്. രമേശനാകുമ്പോൾ കറക്റ്റ് രീതിയിൽ കപ്പർലാൻഡിൻ്റെ ഹുക്ക് കെട്ടി നല്ല പരിചയമുണ്ട്. അപ്പോൾ കപ്പർലാൻഡിൻ്റെ ഹുക്ക് എന്ന് പറയാൻ കാരണം, ഇവിടെ ഏറ്റവും കൂടുതൽ വലിയ മീൻ കയറിയിട്ടുള്ളതും നിവർക്കാത്ത ചൂണ്ടയും കപ്പർലാൻഡിൻ്റെ ഹുക്ക് ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അത്യാവശ്യം നല്ല റേറ്റാണ്, ഇപ്പോൾ സാധനം അങ്ങനെ കിട്ടാനില്ല കപ്പർലാൻഡിൻ്റെ ഹുക്ക്, എങ്കിലും അടിപൊളി ഹുക്കാണ്. അപ്പം ഈ ഹുക്കിന് ഒരു പീസിന് 50 രൂപ സംതിങ് ആണ് ഇവിടെ കടയിൽ, ഇവിടുത്തെ കടയിൽ 50 രൂപയാണ് ഈ ഹുക്കിന്. അടിപൊളിയാണ്, അടിച്ചു കയറും എന്ന് പറഞ്ഞാൽ അടിച്ചു കയറും. ഇതാണ് കപ്പർലാൻഡിൻ്റെ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുക, അതൊന്നുമല്ല, സ്റ്റിക്കെല്ലാം അവിടെ വെച്ചേക്കാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും മണി കിളിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു അറ്റാക്ക് സംഭവിക്കാൻ ഞങ്ങൾ ഇവിടെ ഓടുന്നതായിരിക്കും ആ സ്റ്റിക്ക് കാരണം. ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നേരെ മീൻ കാട്ടി ആ മുളയ്ക്കകത്ത് കയറും, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് അടിച്ചു പിടിക്കും. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങോട്ടൊരു ശ്രദ്ധ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ജാഗരൂപനായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി സെറ്റിങ് രമേശേട്ടൻ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നൂല് നമ്മൾ രണ്ടായിട്ട് വളച്ച് റെഡിയാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ പോപ്പിൻ്റെ ബോളിൻ്റെ ഒരു കയറ്റി വിടുന്നതാണ്. അതിൻ്റെ ഇപ്പോൾ ഞങ്ങൾ കയറ്റാനെ കൊണ്ട് ഒരു ചെറിയ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ കമ്പിയില്ല. നമുക്ക് അതിനുള്ള വലിയ സെറ്റപ്പുള്ള ഐറ്റങ്ങളൊന്നുമില്ല. അപ്പം ഇതാകുമ്പോൾ കറക്റ്റായിട്ട് കയറിപ്പോയിക്കോളൂ. അതാകുമ്പോൾ കയറ്റി വലിച്ചിതാ നൂലിപ്പുറത്തെടുക്കുക, സിമ്പിൾ പരിപാടി. അപ്പോൾ അതാ അത് കയറ്റി കഴിഞ്ഞിട്ട്, ബോൾ കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ബോളിൻ്റെ മേടിച്ച് മേളിൽ ചെറിയൊരു റബ്ബർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റബ്ബർ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിടക്കും. അതാകുമ്പോൾ ഒറ്റയടിക്ക് ഇത് കീറിപ്പോകത്തില്ല, നമ്മുടെ പോപ്പ് ബോൾ പൊട്ടിപ്പോകത്തില്ല. ഇതെല്ലാം കൂടി ഒരു വെയിറ്റാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിഗ്, റിഗല്ല ഇത്, ഒരു സ്റ്റോപ്പർ. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതാ ചെറിയ ഐറ്റാണ്, അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറ്റി നമ്മൾ കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. ഇത് നമ്മൾ അതിൻ്റെ ടോപ്പിൽ, ആ റബ്ബറിൻ്റെ ടോപ്പിൽ കയറ്റിയിടാം. ആ കയറ്റിയിട്ടിട്ട് നമ്മളത് കാണിക്കുക. ഇതുകൊണ്ട് അത് ആ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രണ്ട് നൂലായിട്ടല്ലോ വരുന്നത്, ആ നൂലിൻ്റെ ഗ്യാപ്പിലോട്ട് കയറ്റിയിട്ട് വലിച്ചു മുറുക്കും. ഇത് അങ്ങനെ ഇരിക്കും. അതാകുമ്പോൾ അപ്പോൾ നമ്മുടെ പോപ്പപ്പ് ഇന്ന് അഴിഞ്ഞു പോകത്തില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് അത് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിലൊരു കടും കെട്ടുക, അത്യാവശ്യം മുറുക്കിയിട്ടൊരു കടും കെട്ട് കെട്ടുക. കടുംകെട്ടാണ് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത്, നമ്മുടെ സാധാരണ ഇങ്ങനെ ചുമ്മാ പിടിച്ചിട്ട് കെട്ടുന്ന ആ ഒരു മോഡൽ. എന്നിട്ട് ഉരുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, അതാകുമ്പോൾ ഒറ്റയടിക്ക് പോകാൻ ചാൻസ് ഇല്ല. അതാകുമ്പോൾ ഒരു കാരണവശാലും അത് പോകത്തില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ലൈൻ എടുത്തിട്ട് ഒരു ഇതാ ഇത്രയും നീളത്തിൽ നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ കൈയുടെ എൻ്റെ ചെണ്ടിങ് ഇത്രയും നീളത്തിലാണ് എടുത്തേക്കുന്നത്, ഈ സൈസിൽ കൈയുടെ അവിടെ നിന്ന് ഇത്രയും സൈസിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം.
അതിനുശേഷം നമ്മുടെ ഈ റിഗ്, ഈ റിങ് ഉണ്ടല്ലോ, ഇതാ ഈ റിങ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി കെട്ടാനെ കൊണ്ടാണ് പോപ്പിൻ്റെ തൊട്ട് താഴെ. പിന്നെ അത് കെട്ടുമ്പോൾ നമ്മൾ ചില ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കെട്ടിലെടുക്കുമ്പോഴത്തേക്ക് മീൻ അടിച്ച് കഴിയുമ്പോൾ പോപ്പപ്പ് ആ റിങ്ങിന്ന് വലിഞ്ഞിച്ചിരി മുകളിലോട്ട് ഇച്ചിരി എക്സ്ട്ര ആയിട്ട് നിൽക്കും. ഇപ്പോൾ അവർ കമ്പനി സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവല്ല ആൾക്കാർ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇത്ര ഇത്ര ഹൈറ്റിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ റിങ്ങിന് ഇത്ര ഹൈറ്റിലായിരിക്കും ചെയ്യുന്നത്. ചിലപ്പം നല്ലൊരു മീൻ അടിച്ച് കഴിയുമ്പോൾ അത് ഇത്ര ഹൈറ്റിലോട്ട് വലിഞ്ഞ് മാറും. അപ്പോൾ അതിനൊരു വേറെ കെട്ടും കൂടി ഇട്ടാണ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്യുന്നത് ആ റിങ്. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഇതാ ഇത് ഒറ്റക്കെട്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ നൂലെടുത്ത് ടോപ്പിലോട്ട് വെച്ചിട്ട് ഒന്നും കൂടെ നേരെ വലിച്ചാൽ മാത്രം മതി. അപ്പോൾ നല്ല സ്ട്രോങ്ങും ആയിരിക്കും, നല്ല അത്യാവശ്യം പവർഫുള്ളും ആയിരിക്കും. പവർഫുൾ പീപ്പിൾ ഓഫ് ഇതാ അതപ്പോൾ ഇതാ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ അറിഞ്ഞു. അതും കൂടെ സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ രീതി മോഡൽ അടിപൊളിയല്ലേ, അടിപൊളിയാണ്. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഹുക്ക് കയറ്റുക, അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അടുത്ത ഹുക്കിലോട്ട് കയറിപ്പോൾ ഒരു വളവ് പോലെ വരുന്നുണ്ട്, ഇതാ ഇവിടെ ഇങ്ങനെ വളവ് പോലെ വരുന്നുണ്ട്. ആ ബെൻഡിങ്ങിൻ്റെ അവിടെ ആയിട്ട് നമ്മുടെ ഹുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ആ ബെൻഡിങ്ങിൻ്റെ ആ ബെൻഡിങ്ങിൻ്റെ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നൂല് നമ്മുടെ പോപ്പ് കറക്റ്റായിട്ട് ഹുക്കും അതും കൂടെ കറക്റ്റായിട്ട് കിടക്കുന്നതായിരിക്കും. അതുപോലെ നൂല് ഇതാ കെട്ടുമ്പോൾ ഈ റിങ്ങിൻ്റെ ഈ ബാക്കി ഉണ്ടല്ലോ, ആ ബാക്കിലായിട്ട് വരണം നൂല് കറക്റ്റായിട്ട് റിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ. അതാകുമ്പോൾ പോപ്പപ്പ് കറക്റ്റായിട്ട് കിടക്കും. ഇനി നമുക്ക് ബാക്കി അത് കെട്ടുന്നത് ഇതാ നൂല് നീളത്തിലെടുത്തിട്ട് ആ ഹുക്കിൻ്റെ അതിലെ ഈ എഡ്ജെടുത്ത് ആ ഹോളിൽ കൂടെ കയറ്റുക. ആ ഹോളിൽ കൂടെ കയറ്റി വലിച്ചിട്ട് ഒരു 5 പിരി ചുറ്റുക. എന്നിട്ട് തിരിച്ച് ആ ഹോളിൽ കൂടെ തന്നെ വീണ്ടും ഇറക്കുക. ഇത്രയുള്ള സെറ്റിങ് ഇതാ അടിപൊളി ഉണ്ടോ. ഇത്രയുള്ളൂ ഹാൻഡ് മെയ്ഡ് നമുക്ക് സെറ്റ് ചെയ്യാന്നേ ഉള്ളൂ. ഹുക്ക് മേടിച്ചിട്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാന്നേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലും സിമ്പിളായിട്ട് എനിക്കിനി അറിയത്തില്ല, കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ. അപ്പം ഇനി ബാക്കി അതിൻ്റെ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ്, ആദ്യം വെയിറ്റ് കയറ്റി വിടുക. നമ്മുടെ വെയിറ്റ് അതിൻ്റെ അകത്തൂടെ കയറ്റിയിട്ടിട്ട് തിരിച്ചെടുക്കുക ഉണ്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് അങ്ങ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ അകത്തോട്ട് കയറ്റിയാൽ മതി. ലാസ്റ്റ് നമുക്കത് ലെഡ് കറക്റ്റാക്കാം നമ്മൾ. എന്നിട്ട് ശേഷം ഈ ഇതാ ഈ റബ്ബർ, ഈ റബ്ബർ കാണാമെന്ന് എനിക്കറിയത്തില്ല. ഈ റബ്ബർ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വിടാം. ആ കയറ്റി വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമുക്ക് കെട്ടിയിട്ട് ലാസ്റ്റിൽ വലിച്ച് ആ കെട്ടിൻ്റെ ടോപ്പിൽ കയറ്റി വെക്കാനും കൊണ്ടാണ്. പാൽ കുടുങ്ങാതിരിക്കാനും കെട്ട് ദ്രവിച്ചു പോകാതെയൊക്കെ ഇരിക്കാനും കൊണ്ടതാണ് കെട്ടിൻ്റെ അകത്ത്. ഇല്ല ചില ഇതിൻ്റെ അകത്താകുമ്പോൾ ഒരു കുറച്ച് ഇറക്കി കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും തട്ടി ഒട്ടിയൊക്കെ അത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇടുന്നത് ഇച്ചിരി സേഫാണ്. ഇപ്പോൾ അതാ സംഭവം ഇത്രയും നമ്മൾ കയറ്റിയിട്ടുണ്ട്. വെയിറ്റ് അത് കഴിഞ്ഞിട്ടാണ് റബ്ബർ കെട്ടിയിരിക്കുന്നത്. ഇതാ അപ്പോൾ നമ്മുടെ ഈ ചൂണ്ടുവിരലിൻ്റെ ഇവിടെ നിന്ന് ഇതാ ഇത്രയും നമ്മൾ വെച്ചിട്ട് നമുക്ക് എത്ര വലിയ പോപ്പ് വേണമെങ്കിൽ വലിയ നീളത്തിന് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കയ്യുടെ രീതിയിൽ തന്നെ അങ്ങ് എടുത്തേക്കാം. കൈ നല്ല എൻ്റെ കൈ ഓട്ടോമാറ്റിക്കലി വേറെ ഉള്ളതാണ്, വേറൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. എന്നിട്ട് ഇതാ ഇവിടെ വെച്ച് നമ്മൾ മടക്കുക, മടക്കിയിട്ട് ഇവിടെ കെട്ടുക. അപ്പോൾ കെട്ടുന്ന രീതി കാണിച്ചു തരാം. നമ്മൾ പോപ്പപ്പിൻ്റെ ബോള് കയറിപ്പോകാനുള്ളൊരു ഗ്യാപ്പ് ഇടുക. ഇതാ നേരെ ഉടക്കെടുത്ത് നേരെ തിരിച്ച് ആ ഗ്യാപ്പിൽ കൂടെ കയറ്റിയത്. അത് ഞാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കില്ലേ എങ്ങനെ കയറ്റണ്ടേ അതിൻ്റെ രീതിയെന്ന്. എന്നിട്ട് നമ്മുടെ കറക്റ്റ് പോപ്പപ്പിൻ്റെ ബോള് കയറിപ്പോവും, ഹുക്കും കയറിപ്പോവും. എന്നിട്ട് നമ്മൾ ആ കെട്ട് വലിച്ചു മുറുക്കുക, സെറ്റാക്കുക. അപ്പോൾ അതാ നമ്മുടെ ഇത് ഇത്രയും സെറ്റ് ചെയ്ത്. ഇനി നമ്മൾ വെയിറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഇതാ ഈ കെട്ടിൻ്റെ അവിടെ ഒരു സ്വല്പത്തിൽ നമ്മൾ ടൈറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കറക്റ്റ് എടുത്തെടുത്ത് വെച്ച് വെയിറ്റ് പഞ്ച് ചെയ്യുകയാണ്. ആ വെയിറ്റ് പഞ്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നൂലേന്ന് പോകത്തില്ല, പിന്നെ നൂലെ ടൈറ്റായിട്ട് തന്നെ ഇരുന്നത്. നിങ്ങൾ ടൈറ്റാക്കി കഴിയുമ്പോൾ നൂല് ഇത് വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല കണ്ടോ. വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണവശാലും പോകത്തില്ല, അവിടെ തന്നെ ഇരുന്നുള്ളൂ വെയിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് വെയിറ്റ് നമ്മളെ പ്ലെയർക്ക് നമുക്ക് തന്നെ. അതുപോലെ നമുക്ക് പ്ലെയർ ഇത് ഒരാൾ നമുക്ക് നോബിയുടെ പ്ലെയറാണ്. നമുക്കൊരു ചേട്ടൻ സ്പോൺസർ ചെയ്താണ്. പുറകെ ഞാൻ അതിൻ്റെ വേറൊരു ഹിസ്റ്ററി ഉണ്ട്, നമ്മുടെ അതിൻ്റെ ഒരു കഥയുണ്ട്. അത് നമ്മൾ പുറകാലെ ഒരു വീഡിയോയിൽ വരുന്നുണ്ട് നോബിയുടെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തുരുമ്പിക്കത്തില്ല ഈ പ്ലെയർ. അതിൻ്റെ അകത്ത് ഇതുപോലെ കട്ടിങ് ഉണ്ട്, ഇവിടെ കട്ടിങ് ഉണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും പിടിച്ചു വെക്കാൻ പറ്റുന്ന ഓരോ മോഡൽസ് ഉണ്ട്, പഞ്ച് ചെയ്യാൻ പറ്റിയത്.
ഗ്യാപ്പുകൾ ബഞ്ച് ചെയ്യാൻ പറ്റിയത്, അതുപോലെ ലിപ്പിൽ പിടിക്കാൻ പറ്റിയത്, നീണ്ട ലിപ്പ് പിടിക്കാൻ പറ്റിയത്, അതുപോലെ ഹുക്ക് ബെൻഡ് ചെയ്യിക്കാം, പഞ്ച് ചെയ്യാം, എല്ലാ സെറ്റപ്പും ഉണ്ട്. എന്നാ സംഭവങ്ങളാണ് ഇതൊക്കെ. ആണ് നമ്മൾ നല്ല എക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ, ഇത് നമ്മുടെ നമ്മുടെ ആറ്റിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആറ്റിൻ്റെ അവിടെ നിന്നാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് ലെഡ് കറക്റ്റാണ് നോക്കാം. നമ്മളിവിടെയാണ് ഇടുന്നത്, നമുക്ക് കിടക്കുന്നുണ്ട്. അമ്പ കിടക്കാച്ചി അല്ല സംഭവം, കിടക്കുന്ന കിടപ്പ് കിടക്കുന്നു, പവർഫുള്ളായിട്ടാണ് കിടക്കുന്നത്. ഇത്ര നമ്മൾ അക്കൂരത്തിലൊന്നും ഇട്ടല്ല കാണിക്കുന്നത്, നല്ല ആറ്റിലെ വെള്ളത്തിലിട്ട് തന്നെ കാണിക്കുന്നത്. ഇതാ ഇതിപ്പോൾ നമ്മൾ സക്ക് ചെയ്തിട്ട് എടുത്തുക. ഇതുണ്ടോ, ഞാൻ ചുമ്മാ വെള്ളത്തെടുത്തോ, കിടക്കുന്ന കിടപ്പുണ്ടോ. ഇതിപ്പോൾ സക്ക് ചെയ്യുന്ന ടൈമിൽ തിരിച്ച് തുപ്പാൻ നേരത്ത് വന്ന് തീർച്ചയായിട്ടും കിടക്കും. ഞാനെൻ്റെ മുത്തുകൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഹാൻഡ് മെയ്ഡ് പോപ്പാണ്. അപ്പോൾ ഓക്കെ, കൊള്ളാം, പോളി സാധനം. ഏത് നമുക്കിതേല് മീൻ കയറ്റി, നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട് വലിയ മീനെ കയറ്റി എല്ലാം കപ്പലാൻ്റെ ഹൂക്കലാണ്, ഹാൻഡ് മെയ്ഡ് പോപ്പാണ്. ഓക്കെ, നമ്മളതുപോലെ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മീനെ പിടിച്ചിട്ടുള്ള കപ്പലാൻ്റെ ഏറ്റവും വലിയ മീനുകളുടെ ഫോട്ടോ, നമ്മുടെ രമേശേട്ടൻ പൊക്കിയ മീനുകളുടെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, വീഡിയോയ്ക്ക് അകത്ത് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയണേ, നിങ്ങൾ മറ്റേ ഇൻസ്റ്റയിൽ എനിക്ക് കുറച്ച് പേരെ മറ്റേ വീഡിയോ അയച്ചു തന്നിട്ടുള്ളൂ, രണ്ട് മൂന്ന് പേരെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അല്ല പേഴ്സണലായിട്ടാണത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അവരുടെ കുറച്ച് പേരും കൂടെ നിങ്ങൾ മീൻ പിടിക്കുന്നവർ അല്ലെങ്കിൽ ചുമ്മാ പോയിട്ടാണെങ്കിലും സൈഡിൽ കൊണ്ടുവന്ന് വലിച്ചു കയറ്റുന്നതായാലും മതി. പിന്നെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും, എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചാനൽ മാത്രമല്ല, എല്ലാവരുടെയും കൂടെയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും വേണം. അപ്പം നമുക്ക് ബാക്കിയെല്ലാം മീൻ കിട്ടുമെന്ന് നോക്കാം. ഏത് നമുക്കൊന്ന് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. അപ്പം കട്ടിലാണേ, അത്യാവശ്യം സൈസ് ഉണ്ട്. ആ നമ്മുടെ അപ്പം റോഡ് അറിയായിരിക്കുമല്ലോ, പക്ഷേ സീറോ അല്ലേ ആറ്റും നമ്മുടെ ഇതിൻ്റെ മീനിങ് അടുത്തിട്ടുണ്ട്. ഉപ്പത്തുള്ളൂ അല്ലെങ്കിൽ
ആ നൈസ് പ്ലേ. ദാ കട്ടില. ആ ഒമ്പത്. അപ്പൊ കട്ടിലാണ് അടിച്ചേക്കുന്നത്. അപ്പൊ ദാ നമ്മള് മുമ്പ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ പേപ്പർ ലാൻഡ് ഹുക്ക്. അതപ്പോ നമ്മള് മുമ്പേ ഉണ്ടാക്കി കയറ്റിയതേ ഉള്ളൂ. ഈ സൈഡിൽ ഒരു ഹുക്ക് കയറിയിട്ടുണ്ട്, ചെറുതൊന്നല്ല. അപ്പൊ ഇത് നമുക്ക് കൂടില്ല, നമുക്ക് ഇതിന്റെ പവർ കാണേ. ജസ്റ്റ് നമ്മള് കേറുന്ന പോലെ ഇതുള്ളു. പക്ഷേ ഹുക്ക് വരണമെന്നുണ്ടെങ്കിൽ സിമ്പിളാ, ഹുക്ക് ഒന്ന് ബെൻഡ് ആയിട്ടോ ഒന്ന് വളഞ്ഞിട്ടോ ഇല്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയെ കൈ വെച്ചിട്ടായിരിക്കുന്നത്, അല്ലാതെ പൊക്കി ഇരിക്കാനാണെങ്കിൽ പറ്റത്തില്ല. ഷേക്സ്പിയർ വൈൽഡ് ആറ്റ്, അപ്പം പൈനിയറിന്റെ റിയല്, കപ്പലാന്റെ പോപ്പ്, ഹാൻഡ് മെയ്ഡ് പോപ്പ് ആട്ടോ ഇത് കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങള് സെറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കപ്പലാന്റെ ഹുക്കയില് ഉള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് ഇനിയും നിങ്ങൾക്ക് കണ്ടില്ല എന്ന് വേണ്ട, അടിപൊളി ഐറ്റം. മീൻ എന്തോ എടുക്കണം, ഏതൊക്കെ എടുക്കണം, ഏതൊക്കെ എടുക്കണം. ഇനി വരുമോ നോക്കട്ടെ, ഇതിലെടുക്കണ്ടേ. അപ്പൊ നമുക്ക് എടുത്തിട്ടുണ്ട്, നമ്മുടെ രണ്ടാമത്തെ മീനാണ്. ഓപ്പൺ നോക്കുക. നമുക്ക് ഇപ്പോൾ ഒരു കൂലി ഒരു ഇതും കൂടെ എടുത്തിട്ടുണ്ട്, കൂലി റോക്കറ്റും കൂടെ. ഇത് റോക്കറ്റ്, ഇതൊക്കെ പേരൊക്കെയാ പറയുന്ന ഒരു മീനല്ലേ. ഇപ്പൊ ഇത് പടക്കുന്നതാണ്, ഇപ്പൊ പടക്കും. അതാക്കണ്ടല്ലോ വലിയ ആറ്റ്. നല്ല മഴ വരുന്നുണ്ട്, നമുക്കിതിനെ മാറ്റിയിടാം.
എടുത്തോ എടുത്തോ സാർ. അപ്പോൾ മീൻ ഇറങ്ങാൻ ഒരെണ്ണം കൂടി അടിച്ചിട്ടുണ്ട്, ഒരെണ്ണം കൂടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിജോ ജയൻ്റെ സ്റ്റിക്കലാണ് ഒരു മീൻ അടിച്ചേക്കുന്നത്. വീണ്ടും ഇൻട്രോ ഇല്ല, നമ്മൾ അതായത് മറ്റേ ഇൻട്രോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ജിജോ ചേട്ടൻ, ജിജോ ചേട്ടൻ, നമ്മൾ മറ്റേ വീഡിയോക്ക് ഇൻട്രോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ഇൻട്രോ ആട്ടോ, ഇന്നത്തെ വീഡിയോയുടെ നേരത്തെ വീഡിയോ കൂടെ എടുത്തോണ്ടിരിക്കുക. സൈസാണ്, സൈസാണ്, കട്ടില കട്ടില, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നമുക്ക് സ്റ്റിക്ക് ചുറ്റാം. അപ്പം നമ്മൾ ഇതാ സ്റ്റിക്കെല്ലാം എടുത്ത് മാറ്റണം കേട്ടോ, സ്റ്റിക്കെല്ലാം എടുത്ത് മാറ്റണം. അപ്പം നമുക്ക് ഇത് നല്ല ഇതാ അവിടെ അങ്ങനെ മീൻ നിൽക്കുകയാണോ എന്നാണ് പറയുന്നത്, ഓടുന്നില്ല. ഇത് പ്ലസ് ആറാട്ടോ. ഓ അല്ല, റീല് ചുമ്മാ കറങ്ങാം. നൂല് പിരി, നൂല് പിരി, നൂല് പിരി. അല്ല അല്ല, അത് അവനവിടെ നിൽക്കുക. ഞാൻ അത്യാവശ്യം ഒന്നും കൂടെ ഓടിച്ചു അവനപ്പോൾ പിന്നെ ഒന്ന് ഒന്ന് ഓടിക്കഴിഞ്ഞിട്ട് വേണേ അവൻ തിരിച്ചു വന്നു. പിന്നെ വല എടുത്തു പറഞ്ഞ ഞാൻ പിടിച്ചു, ഞാൻ കൈകൊണ്ടൊന്നും എടുക്കും. ചേർതാ വലിക്ക്. ഇപ്പഴേ ശ്വാസം മുട്ടുന്നല്ലോ. നൂല് പോന്നല്ലോ. മീൻ കേറി വരട്ടെ, മീൻ അങ്ങോട്ട് കേറി വരട്ടില്ലേ. അല്ല ഞാനിപ്പോ എന്ത് പറയാനാ, ഇതാ ഇവിടെ നമ്മുടെ ശിന്നന്മാർ കിടപ്പുണ്ട് കേട്ടോ. ഒരു ശിന്നനും കൂടാണ്, ഒരു ശിന്നൻ അണ്ടർഗ്രൗണ്ട് ഇല്ല കേട്ടോ, അണ്ടർ വെള്ളത്തിൻ്റെ അടിയിൽ. മീനാണോ? പാക്കുവല്ല. മലന്ന് വരുന്നുണ്ട്, മലന്ന് വരുന്നു. പോപ്പുപ്പിന്റെ ബോർഡ് പോയി കട്ടില. ഇല്ല ഇവ ഫ്രഷ് കേട്ടോ, ഒറ്റയായിട്ട് തവണേ ഉള്ളു. സൈസ് കേട്ടില്ല. അപ്പം എനിക്ക് കിട്ടിയില്ലാത്തതിനല്ല കാര്യം, ഞാൻ ഒറ്റ സ്റ്റിക്കൊക്കെ എടുത്തുള്ളൂ, കിട്ടുന്നതെല്ലാം പൊട്ടിക്കുവാണ്. പിന്നെ ഇതാ ചേട്ടായിമാരെല്ലാം പിടിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവർ പിടിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു അന്തസ്. പക്ഷെ നമ്മളൊരു കൊമ്പനെ കയറ്റും കേട്ടോ, നമ്മൾ ഇമാതിരി 10 കിലോയിലൊന്നും നിൽക്കത്തില്ല. നമുക്ക് പറഞ്ഞ ഒരു 15-20 അല്ല നമ്മുടെ ഒരു അന്തസ്. വിട്ട് വിട്ട്, ഇല്ലല്ലോ, ഉണ്ടുണ്ട്, ഉണ്ടുണ്ട്.
ഫ്രണ്ടിൽ സഞ്ജയ് ഫ്രണ്ടിൽ അതെടുത്ത അതെടുത്ത ഇത് ഇതെടുത്ത് അങ്ങേറ്റത്തെ അങ്ങേറ്റത്തെ ഇതാണ് നൂല് പോകുന്നില്ലടാ അത് മതി കുറച്ചുകൂടെ അല്ല നൂല് നൂല് സ്റ്റക്കായി ഒന്നും അറിയില്ല ഇത് നൂല് പോകുന്നില്ല നിങ്ങൾ മീനാണോ നീ തിരിച്ചു കൊടുത്തു നൂല് പോയില്ലേ നടക്കുന്നു കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് വേണം കട്ടില ഒരു ചിന്ന കട്ടില അടിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കിലോ ഞങ്ങളെല്ലാം ചൂണ്ട വലിച്ച് കയറ്റാൻ നേരത്ത് നിൽക്കുകയായിരുന്നു ചൂണ്ട വലിച്ചോണ്ടിരിക്കുന്നത് ഞാനാണ് ഫസ്റ്റ് ചൂണ്ട വലിച്ചോണ്ടിരുന്നെ ഒരു ചൂണ്ട മാത്രം കിടന്ന് അനങ്ങുന്നു പിന്നെയാണ് മനസ്സിലായത് അതിൻ്റെ അകത്ത് മീൻ അടിച്ചെന്ന് സൈത്യേന്റെ ചൂണ്ടെല്ലാം അടിച്ചേട്ടോ ഇപ്പൊ ഒരു നമുക്ക് പണ്ട് കിട്ടിയ സൈസ് ഒരു ഇത് എങ്കിലും ഒരു മൂന്ന് കിലോ എന്തായാലും എന്റെ ഒരു ഇതില് ഉറപ്പാ എന്റെ അത്ര എന്റെ അത്ര അപ്പൊ ഇന്നത്തെ നമ്മുടെ അംഗം കഴിഞ്ഞിരിക്കുകയാണ് ലാസ്റ്റ് ഒരു ചെറിയ കട്ടിലയും കൂടെ കയറിയിട്ടുണ്ട് അപ്പൊ മച്ചാമാരെ വീഡിയോ ഒക്കെ കണ്ടല്ലോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അത്യാവശ്യം ഒരു മൂന്നാലഞ്ച് കട്ടിലെ ഒരു രണ്ട് മൂന്ന് കട്ടിലെയും ഒരു മൃഗാലും കിട്ടിയായിരുന്നു കുയിലെന്ന് പറയും നമ്മുടെ വണ്ടി അപ്പോൾ നമ്മൾ തന്നെയാണ് ഓരോ മീനും ഓരോ പേരൊക്കെ അങ്ങ് ഇടുവല്ലേ കുയില് റോക്കറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് അതുപോലെ പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടല്ല നമ്മുടെ ഒരു മച്ചാനാണ് അടുത്തൊരു മച്ചാനാണ് അപ്പോൾ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഉള്ള പാട്ടുകളാണ് പുള്ളിക്കാരൻ കോമഡി ഉത്സവത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ നമ്മളോട് നമ്മുടെ നേരത്തെ ആയിട്ടുള്ളതാണ് നമ്മൾ ഇടയ്ക്ക് വിട്ടുമായിരുന്നു കുറെ വീഡിയോയിൽ ഇടണമെന്ന് വിചാരിക്കും മറന്നുപോയിരുന്നു അപ്പൊ അതുമില്ല നമ്മൾ അവിടുന്ന് കയറി എന്നാൽ ലേറ്റ് ആയിപ്പോയി ആറ്റിൽ നിന്ന് കയറി ലേറ്റ് ആയിപ്പോയി അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ചാനലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് 14M Hood എന്നാണ് അപ്പോൾ കുറച്ച് പാട്ടുകളാണ് പുള്ളിക്കാരൻ തന്നെ സെറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് പാട്ടുകൾ അപ്പോൾ പാട്ടുകൾ ഇഷ്ടമുള്ളവർ അതായത് വെറൈറ്റി പാട്ടുകളാണ് അങ്ങനെ പാട്ടുകളൊക്കെ ഇഷ്ടമുള്ളവർ മാക്സിമം ആ ചാനലൊന്ന് കയറി കാണാൻ നോക്കുക അപ്പോൾ കശി തന്നെ എന്താണ് പറയുന്നത് തന്നാണ് അധ്വാനം മൊത്തം തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ മാക്സിമം അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം കയറി ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കഴിവുള്ളവരെ നമുക്ക് തിരഞ്ഞെടുക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ എന്റെ മുട്ടയായി കേട്ടോ ഒന്നും നോക്കില്ല ഭയങ്കര ചൂട് അതുപോലെ ഈ താരൻ്റെ ഭയങ്കര ശല്യം എനിക്ക് ഒന്ന് മുടി വളർത്തിയ ടൈമിൽ ഓയില് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അന്ന് പാരച്ചൂട്ടിൻ്റെ എണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പിസി ഒന്നും നോക്കിയില്ല അങ്ങ് മുട്ടയടിച്ച് ഇനി എന്ത് കാണിക്കാൻ ആരെ കാണിക്കാനാണ് നമ്മളൊക്കെ എന്ത് കാണിക്കാനാണ് അപ്പം എന്തായാലും നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റ്സ് ഇടുക ഷെയർ ചെയ്യുക അപ്പം മറക്കാതെ എല്ലാം ചെയ്യണം അപ്പം നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം ഡാറ്റ